നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആ T20 സീരീസും അവസാനിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തി 3-2 ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച T20 ടീം എന്ന ഖ്യാതിയുമായി വന്ന ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തി. തീർച്ചയായിട്ടും ഈ വിജയത്തിന് മധുരം ഇരട്ടിയാണ്. ഇവിടെ നായകൻ വിരാട് കോഹ്ലി നിറഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു ഇത്, ഒരു പരമ്പരയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ ഒരു പരമ്പരയിലേക്ക് വരുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ അദ്ദേഹം റണ്ണൊന്നും എടുക്കാതെ പുറത്തു പോയപ്പോൾ തുടർച്ചയായ 5 അന്താരാഷ്ട്ര ഇന്നിങ്സുകളിൽ അദ്ദേഹം 3 തവണ ഡെക്കായിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നു പോലും വിലയിരുത്തിയവരുണ്ട്. ആ വിമർശകരുടെ മുഴുവനും വായടപ്പിച്ചുകൊണ്ടാണ് കിങ് കോഹ്ലി പിന്നീട് നിറഞ്ഞാടിയത്. ഈ സീരീസിലെ 5 മത്സരങ്ങളിൽ 2 തവണ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി 3 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അടിച്ചുകൂട്ടിയത് 231 റൺസാണ് എന്ന കാര്യം ഓർക്കുക. ഈ സീരീസിൽ കേമനായിട്ട്, മാൻ ഓഫ് ദി സീരീസ് ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ അത് മറ്റൊരു റെക്കോർഡായി. 7 തവണയാണ് ഇപ്പോൾ അദ്ദേഹം T20 മാൻ ഓഫ് ദി സീരീസ് ആവുന്നത്. ലോക ക്രിക്കറ്റിൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ T20 സീരീസിൽ ഒരു താരവും ഇത്രയധികം തവണ മാൻ ഓഫ് ദി സീരീസ് ഏറ്റുവാങ്ങിയിട്ടില്ല. 4 തവണ വീതം വാങ്ങിയിട്ടുള്ള ബാബർ അസമും മുഹമ്മദ് ഹഫീസുമാണ് 2-ാമത് എന്ന കാര്യം ഓർക്കുക. അങ്ങനെ പറയുമ്പോൾ വിരാട് കോഹ്ലി എത്രയോ ഉയരത്തിലാണ് എന്നത് വളരെ കൃത്യമാണ്. നമുക്ക് ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളൊന്ന് നോക്കണം. 231 റൺസാണ് അദ്ദേഹം ഈ ഒരു 5 മത്സരങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് 115.5 ആണ്. 3 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടി, പുറത്താകാതെ നേടിയ 80 റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ. ഇനി സ്ട്രൈക്ക് റേറ്റ് കൂടി നോക്കുക, 147.13. വ്യത്യസ്തമായ പൊസിഷനുകളിലാണ് ഈ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഏറ്റവും ഒടുവിലത്തെ മത്സരം ഓപ്പണറായി വന്നുകൊണ്ട് ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഈ ഒരു സീരീസിലെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വിരാട് കോഹ്ലി എന്ന് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.